സന്തോഷ വാർത്ത. ഞാനിവിടെ ഈ പെൻഷൻ ഒന്നും കിട്ടുന്നില്ല, ആർക്കും അരി കിട്ടുന്നില്ല. ഈ പിണറായി ഇങ്ങനെ സുഖിച്ച് പുലർത്താത്ത രീതിയിൽ ജനങ്ങളെ തുഴഞ്ഞു കളയുക. ലാസ്റ്റ് എനിക്ക് റേഷനില്ല, പെൻഷനില്ല, എനിക്കൊന്നല്ല ഭൂരിപക്ഷം ആൾക്കാർക്കില്ല. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഗതി ചട്ടിയായിട്ടങ്ങിറങ്ങി, ചട്ടിയായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ഏക്കർ സ്ഥലം, 1.5 ഏക്കർ സ്ഥലം, 5000 രൂപയുടെ വീട്, 1.5 കോടി നീക്കിയിരിപ്പ്, എൻ്റെ മകള് വിദേശത്ത്, ഇങ്ങനെ കുറേ കഥകളൊക്കെ വന്നു. അപ്പോൾ കഥകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പണി ഞാൻ നോക്കി, വില്ലേജിൽ പോയി. വില്ലേജിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഉണ്ടെന്നാ, അല്ലെങ്കിൽ ഇല്ലെന്നതാ എന്ന് പറഞ്ഞു. ഉടനെ ഇല്ലാന്നൊന്നും ഞാൻ കൊടുത്ത് ഇത് ഹാജരാക്കി. പിന്നെ അവിടെ നിന്ന് തുടങ്ങി എനിക്ക് വന്ന പാരകൾ കുറവാണ്. അപ്പം അത് കാരണം ഞാൻ ഇവ ഈ ഉണ്ടായി ഉണ്ടയുണ്ടല്ലോ ഈ ഗുണ്ട, പിന്നെ മനുഷ്യനെ ഉപദ്രവം തുടങ്ങി, ഉപദ്രവം ഈ പിള്ളേർ യാതെയാൻ തുടങ്ങി, അവകാശത്തെ ചോദിക്കാൻ തുടങ്ങി, പോലീസുകാർ തോന്നിയാരെ തിരിഞ്ഞിരിക്കാൻ തുടങ്ങി. പിണറായിയുടെ പാർട്ടിക്ക് CPM ഉമ്മ കൊടുക്കുക, മറ്റുള്ളവരെ തല എഴുതി പൊട്ടിക്കുക. ചവരിമല പോയി, BJP ക്കാരെ അടിച്ചു തീർക്കുക. ആ പെണ്ണുങ്ങളെ തോന്നുകൊണ്ട് വേണം, എന്നിട്ട് ലാസ്റ്റ് എങ്ങാണ്ട് കൊണ്ടുപോയി വിട്ടു. നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഭൂകമ്പം, പിന്നെ നാട്ടുകാരെ ചെണ്ടയായി. ഈ പോലീസുകാരെന്നെ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ നികുതി മേടിക്കണമല്ലേ, ഈ പോലീസുകാരെന്നെ ഇങ്ങനെ ഗുണ്ടകളായിട്ട് ഈ ഗുണ്ടകളെ മാറ്റി ചേർത്ത് പിണറായി വിജയൻ്റെ ഗുണ്ടകളെ മാറ്റി ചേർത്താ, ബാക്കി നേരത്തെ പിടിച്ചു തരിക, അതൊരു മര്യാദയാണെന്ന. ഈ പോലീസുകാർ നമ്മുടെ കാശ് നിന്നില്ല, നമ്മുടെ നികുതി നിന്നണില്ലേ, പോലീസുകാർ നികുതിയല്ല. പിണറായി എന്നാ പൊക്കിക്കൊണ്ട് നടക്കാം, ഇവരുടെ ഭരണം പോകും. പോകുമ്പോൾ ഈ പോലീസുകാർക്ക് ഞങ്ങൾ മാർക്കിടും, ഞങ്ങളുടെ ഗുണ്ടകളെ തന്നെ, ഞങ്ങളുടെ ആൾക്കാരെ തന്നെ, നിങ്ങൾക്ക് ഞങ്ങൾ മാർക്ക് തരും പോലീസുകാർക്ക്, കാരണം നിങ്ങളിങ്ങനെ തിരിഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ പിണറായി എന്തുകൊണ്ടാവില്ല, പോലീസുകാർക്ക് ഞങ്ങൾ മാർക്കിട്ടിട്ടുണ്ട്, കാരണം തിരിഞ്ഞ് നിങ്ങൾ തന്നേന്. എന്നാൽ റവണ്ടർ നിന്നു, റവണ്ടടുത്ത് എന്തിനാ കോളേജ് പിള്ളേരെ ഇറക്കി വിട്ടത്, പോലീസുകാർക്ക് അവർക്ക് വേണ്ടുന്ന സഹായം എല്ലാം ചൊല്ലി കൊടുത്തില്ല ഈ റവണ്ടറെ. എന്താ ഗന്ധത്തിൽ നിന്ന് വന്നേക്കണല്ലേ, പിണറായി കണ്ടവരൊക്കെ തോന്നി മാസം ഓട്ട് മരിച്ച ചോദിച്ചാൽ കട്ട് മരിച്ചോ, അല്ല നല്ലോണം കയറിയതല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുണ്ട്, ജനങ്ങൾ മടുത്തു, ഈ രാജ്യം കുട്ടിച്ചോറാക്കി. ഈ ഇവിടെ പഠിച്ച പിള്ളേരുണ്ടല്ലോ, MSc എല്ലാം പഠിച്ചത് VSC കാർ, ഇങ്ങനെ എന്ന് വേണ്ട, നാലാ കരയക്കടയും പോവുക ക്ലാസ് കഴുകാൻ, കാരണം പിണറായിയുടെ ഗുണ്ടകൾക്ക് മാത്രമേ ഉള്ളൂ ജോലി. CPM കാർക്ക്, തൂപ്പുകാർക്ക് ഇതെല്ലാം ജോലി കഴിഞ്ഞോ, പഠിച്ചവർക്കില്ല. ഇപ്പം കസേര എല്ലാവരാ മന്ത്രികൾ, മന്ത്രി അല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ മന്ത്രിയായിരിക്കണേ, വിദ്യാഭ്യാസം ഉണ്ടോ, ആ കസേര ഇതായിട്ട് മിടുക്കന്നതാ. അതുപോലെ മാണിയുടെ മകൻ തന്തേനെ ചെയ്ത കാര്യം പറഞ്ഞാൽ, ആ മാണിക്ക് നാണമുണ്ടോ, മകന് നാണമുണ്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇനിയുണ്ട് എന്നാ അതിൻ്റെ പേരും മതി, ഗണേശൻ, അവനും നാണമുണ്ടോ, അവൻ ഭരണക്കൊതി കയറിയിരിക്കണല്ലേ മന്ത്രിയാകാൻ. അപ്പം തന്തമാരെ എന്നൊക്കെ കാട്ടിയ തേച്ചാലും കുടിച്ചാലും തീവ്രമല്ലാത്ത പന്നകളാണ് കയറിയിരിക്കണേ. അപ്പം അത് കാരണം ഈ പിണറായിക്ക് കടിഞ്ഞാണ് ഇട്ടില്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. പോലീസുകാരോട് ഞാൻ പറയാ, ഞങ്ങളുടെ ആൾക്കാരെ തല്ലിയതിന് ഞങ്ങൾ നിങ്ങൾക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട്, പിണറായി പോവും തീർച്ചയാ. പോലീസുകാരോട് നല്ലോണം ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ മാർക്ക് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചു കണ്ടിട്ടുണ്ട്, നിങ്ങൾ തല്ലാരെ ഓരോരുത്തരെയും ഞങ്ങൾ TV കണ്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളോട് പകരം ചോദിച്ചു, അത് തീർച്ചയാ. പിണറായി വലിയ കാലമൊന്നുമില്ല, ഞങ്ങൾ കാലാവധി വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ കടിഞ്ഞാണിട്ട് ഞങ്ങൾ കടഞ്ഞു കൊണ്ട് മുക്കാൻ പോവുക തീർച്ചയാ. അത് ചേരാ ഇത് എന്നാ ഞാൻ എന്നോട് ചോദിച്ചു, കോൺഗ്രസ് ആണോ, ഞാൻ RSS മുസ്ലിം ലീഗ് BJP നയിച്ചിട്ട് അത് എൻ്റെ സൗഹൃദത്തിൽ പെട്ട, അത് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഞാൻ ആരും വിളിച്ചാലും പോകും. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയുകയാണ്, കുറേ പേർക്ക് ഒത്തിരി പേർക്ക് ഈ ഇപ്പം പ്രധാനമന്ത്രി അയച്ച കാശ് ആർക്കും കൊടുത്തിട്ടില്ല, ഒന്നോ രണ്ടോ പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്നോ രണ്ടോ പേർക്ക് കൊടുത്തിട്ടുണ്ട്, അത് പോരാ. കാരണം പിണറായിയുടെ കാശ് ഇറക്കിയിട്ടില്ല, പ്രധാനമന്ത്രിയുടെ കാശ് ഇനി അവരുടെ കയ്യിലേക്ക്. 9 കിലോ അരി പ്രധാനമന്ത്രി ഇറക്കിയിട്ടുണ്ട്, ആ ഇറക്കിയ അരി കൊണ്ടാണ് ഞങ്ങൾ കഴിയണം. അത് അതുപോലെ ഇനിയും ഞാൻ പറയാനുണ്ട്, ഈ നാട്ടുകാരോട് സുരേഷ് ഗോപി സാർ ജയിച്ചാൽ ഒരു മുഖപക്ഷം ഇല്ലാതെ ഈ നാട് നിങ്ങൾക്ക് നന്നായിരിക്കും. അതുകൊണ്ട് ഇന്നൊന്നിലും പറഞ്ഞ കാര്യമല്ല, ഈ പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തങ്കത്ത് അരിച്ച് കരഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അമ്മച്ചുകാരെ ഉണ്ടാകുന്ന പറഞ്ഞ സുന്ദരമായ വീടുമാണിത് താക്കൂലോട് സാറായത്. ഇവിടെ തോന്നിവാസം പറഞ്ഞ പെണ്ണുങ്ങളുണ്ട്, നാണോണ്ട പറയല, കാരണം ആ സാറിങ്ങനെയുള്ള അല്ല. കാരണം ഞാൻ വർഷങ്ങളായി ഈ സാറിൻ്റെ TV യിലും കാണുന്നത് എല്ലാം കാണുന്നത്, അതുകൊണ്ട് ഇത്രയൊക്കെ പറയാനുണ്ട്. ശരി, നമസ്കാരം.
അടുത്തതായിട്ട് നമ്മൾ കേക്ക് പൊടിക്കാൻ പോവുകയാണ്.